മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ സമഗ്രമായ ഒരു ജീവചരിത്രത്തിൻ്റെ ഒന്നാം വോളിയം ഇംഗ്ലീഷിൽ പുറത്തിറങ്ങിയിരിക്കുകയാണ്. അഭിഷേക് ചൗധരി എഴുതിയ ഈ പുസ്തകത്തിൻ്റെ പേര് വാജ്പേയി ദി അസെൻറ്റ് ഓഫ് ദ ഹിന്ദു റൈറ്റ് 1924-1977 എന്നാണ്. അതായത് വാജ്പേയി ഇന്ത്യയിലെ ഹിന്ദു വലത് പക്ഷത്തിൻ്റെ ഉദയം 1924-1977 എന്നുള്ളതാണ്. നാം ഇന്ന് ജീവിക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം, എങ്ങനെ ഈ രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ ഉളവായി വന്നു എന്ന് വിശദമാക്കുന്ന സമഗ്രമായ ഒരു രാഷ്ട്രീയ ചരിത്രമായി വാജ്പേയിയുടെ ഈ ജീവചരിത്രം മാറുകയാണ്. 1924 വാജ്പേയി ജനിക്കുന്നത്. വാജ്പേയിയുടെ ജനനം മുതൽ 1977 ജനതാ മന്ത്രിസഭ വരുന്നതുവരെ, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ജനതാ മന്ത്രിസഭ വരുന്നതുവരെയുള്ള വാജ്പേയിയുടെ ജീവചരിത്രമാണ് ഈ പുസ്തകത്തിൽ വന്നിരിക്കുന്നത്. രണ്ടാമത്തെ വോളിയം വരാൻ പോകുന്നതേയുള്ളൂ. പക്ഷേ ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന ചില പാഠങ്ങളുണ്ട്. നമുക്ക് ഇതുവരെ അറിയാൻ പാടില്ലാതിരുന്ന വാജ്പേയിയുടെ ജീവിത സന്ദർഭങ്ങളും ജീവിത മുഹൂർത്തങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രപരമായ നിലപാടുകളും എല്ലാം വളരെ കൃത്യമായി ഏതാണ്ട് 8 കൊല്ലത്തോളം നീണ്ടുനിന്ന ഗവേഷണത്തിൻ്റെ ഫലമായിട്ടാണ് പത്രപ്രവർത്തകനായ അഭിഷേക് ചൗധരി ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. കുറച്ച് വലിയ പുസ്തകമാണ്. പക്ഷേ സമഗ്രമായ ഇന്ത്യൻ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ സമഗ്രമായ രാഷ്ട്രീയ ചരിത്രം, അതായത് 1924 വാജ്പേയി 1924 ഡിസംബർ 25 ഒരു ക്രിസ്മസ് ദിനത്തിൻ്റെ അന്ന് വാജ്പേയി ജനിക്കുകയാണ്. അതിന് 1 കൊല്ലത്തിന് ശേഷമാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘ് RSS ഇന്ത്യയിൽ പിറവി കൊള്ളുന്നത്. 1 കൊല്ലമില്ല, 1925 ഒക്ടോബറിലാണ് RSS ഉണ്ടാകുന്നത്. അതായത് വാജ്പേയി ജനിച്ചതിന് ശേഷമാണ് RSS ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ RSS അതിന് തൊട്ടു മുന്നുണ്ടായ ഹിന്ദു മഹാസഭയുടെയും ചരിത്രവും അതിലേക്കെങ്ങനെയാണ് ബാല്യ കൗമാര യൗവനങ്ങളിലൂടെ അടൽ ബിഹാരി വാജ്പേയി എന്ന രാഷ്ട്രീയ പ്രവർത്തകൻ കടന്നു വരുന്നത് എന്നുള്ളതിൻ്റെ സമഗ്രമായ വിവരണമാണ് ഈ പുസ്തകം. ഈ പുസ്തകത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. പൊതുവെ അടൽ ബിഹാരി വാജ്പേയിയെക്കുറിച്ച് പറയുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകരും ഇന്ത്യയിലെ പൊതുജനങ്ങളും സാധാരണ ജനങ്ങളും കോൺഗ്രസ് നേതാക്കളും ഇടതുപക്ഷ നേതാക്കളും വാജ്പേയിയുടെ രാഷ്ട്രീയത്തിനെ എതിർക്കുന്നവരുമെല്ലാം മോശം പാർട്ടിയിലായിപ്പോയ ഒരു നല്ല മനുഷ്യനാണ് വാജ്പേയി എന്നർത്ഥത്തിൽ സംസാരിക്കാറുണ്ട്. എ റൈറ്റ് പേഴ്സൺ ഇൻ ദ റോങ് പാർട്ടി എന്ന് പറയാറുണ്ട്. അതായത് ഒരു മൃദു ഹിന്ദു ഇമേജ് വാജ്പേയി, കവിത ചൊല്ലുക, കാൽപ്പനികനായി നടക്കുക, അത്തരം ചില ഇമേജുകളിലൂടെ വാജ്പേയി ഉണ്ടാക്കിയ ഒരു കാൽപ്പനിക പരിവേഷമുണ്ട്. എന്നാൽ ഈ പരിവേഷത്തിന് ചേർന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വ്യക്തിത്വം എന്ന് അന്വേഷിക്കുന്ന ഒരു പുസ്തകത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം ഒരു മോശം മനുഷ്യനാണ് എന്നുള്ളതല്ല ഈ പുസ്തകം പറയുന്നത്. പക്ഷേ അദ്ദേഹം സമർപ്പിത ചേതസ്സായിരുന്ന ഒരു സ്വയം സേവകനായിരുന്നു എന്നുള്ളത് തന്നെയാണ്. RSS ജോയിൻ ചെയ്ത ദിവസം മുതൽ RSS സമർപ്പിത ചേതസ്സായ പ്രവർത്തകനായിരുന്നു. RSS എല്ലാ തീവ്ര ഹിന്ദു വലതുപക്ഷ മുസ്ലിം വിരുദ്ധ നിലപാടുകളും ആത്മാവിൽ കൊണ്ടു നടന്നിരുന്നയാളായിരുന്നു വാജ്പേയി എന്ന് തെളിയിക്കാൻ പറ്റുന്ന നിരവധി ഉദാഹരണങ്ങൾ ഈ പുസ്തകത്തിൽ വളരെ തുറന്ന് കാട്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്. പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായത്തിൻ്റെ പേര് ഒരു ഹിന്ദു ആത്മാവ് പാകമാകുന്നു എന്നാണ്. എ ഹിന്ദു സോൾ റൈപ്പൻസ് എന്നാണ്. 1924 ഉത്തർപ്രദേശിലെ ആഗ്ര പ്രദേശത്തിൻ്റെ ആഗ്രയുടെ തെക്ക് കിഴക്ക് പ്രദേശമായ ബതേശ്വറിൽ ആണ് ഒരു സാധാരണ, വളരെ ഹമ്പിളായിട്ടുള്ള ഒരു സാധാരണ വീട്ടിൽ ജനിച്ചയാളാണ് അടൽ ബിഹാരി വാജ്പേയി. അവിടെ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രയാണമാണ്, എങ്ങനെയാണ് ഈ ബതേശ്വറിനെ കുറിച്ച് തന്നെ പറയുന്നത്, ഉത്തർപ്രദേശിലെ രണ്ടാമത്തെ ബനാറസ്, രണ്ടാം കാശി എന്ന് പറയപ്പെടുന്ന, ഹിന്ദുക്കൾ വളരെ പവിത്രമായി കാണുന്ന ഒരു പ്രദേശത്താണ്, ബതേശ്വറിലാണ് വാജ്പേയി
ജനിക്കുന്നത്. അത് ആഗ്രയുടെ സമീപ പ്രദേശമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യകാലങ്ങളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കവിത തന്നെ താജ്മഹലിനെ കുറിച്ചുള്ളതാണ്. അത് ഇതാണ് താജ്മഹൽ, ഇതാണ് താജ്മഹൽ, ഈ താജ്മഹൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് ഹിന്ദുക്കളുടെ കണ്ണീരൊഴുകുന്ന യമുനയുടെ തീരത്താണ് എന്നർത്ഥം വരുന്ന രീതിയിലുള്ള കവിത വളരെ കൗമാരത്തിൽ തന്നെ അദ്ദേഹം എഴുതുന്നത്. ആഗ്രയിൽ അദ്ദേഹം ഈ ബത്തേശ്വർ എന്ന് പറയുന്ന സ്ഥലത്ത് ഏത് രാഷ്ട്രീയ സാഹചര്യത്തിലാണ് അദ്ദേഹം വളർന്നു വരുന്നത് എന്നുള്ളതാണ്. ഒരു മുസ്ലിം വിരുദ്ധ മനോഭാവം ആദ്യകാലം മുതൽ തന്നെ വാജ്പേയിയിൽ വളരെ പ്രകടമായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ആദ്യകാല കവിതകളിൽ കൂടി തന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ജനിച്ചതിന് ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം കുടുംബം ഗ്വാളിയറിലേക്ക് പോവുകയും എന്നാൽ അടൽ ബിഹാരി വാജ്പേയി ജനിച്ചത് 1924 ഡിസംബർ 25-ാം തീയതി തെക്ക് കിഴക്കേ ആഗ്രയിലെ ബത്തേശ്വറിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ജനന സർട്ടിഫിക്കറ്റിൽ അദ്ദേഹത്തിൻ്റെ ജനനം കാണിച്ചിരിക്കുന്നത് ഗ്വാളിയോറിലാണ് എന്നുള്ളതാണ്. അതിനൊരു പ്രത്യേക കാരണം തന്നെയുണ്ട്. കാരണം ഗ്വാളിയർ എന്ന് എമർജ് ചെയ്തു വരുന്ന ഒരു നഗരമായിരുന്നു. ഗ്വാളിയറിലേക്ക് കുടുംബപരമായിട്ട് തന്നെ അവർ മാറിയിരുന്നു. ഗ്വാളിയറിൽ ജന്മസ്ഥലം കാണിക്കുന്നതാണ് ഈ ബാലൻ്റെ വളർച്ചയ്ക്കും എല്ലാം നല്ലത് എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം ഗ്വാളിയറിലേക്ക് മാറ്റിക്കാണിക്കുകയായിരുന്നു. അക്കാലത്ത് സത്യത്തിൽ ഈ താജ്മഹൽ ഉണ്ടാകുന്ന കാലത്ത് അല്ലെങ്കിൽ മുഗൾ ഭരണകാലത്ത് ഒക്കെ ആഗ്രയുടെ സ്ഥിതി വാജ്പേയി കരുതുന്നത് പോലെ ഹിന്ദുക്കളുടെ കണ്ണീരുണ്ടായിരുന്ന ഒരു സ്ഥലമൊന്നും ആയിരുന്നില്ല എന്നുള്ളതാണ്. ഈ ബത്തേശ്വറിൽ തന്നെ, ഈ വാജ്പേയി ജനിച്ച ബത്തേശ്വറിൽ തന്നെ താജ്മഹൽ ഉണ്ടായ സമയത്ത്, ആഗ്രയിൽ താജ്മഹൽ ഉണ്ടായ സമയത്ത് ബത്തേശ്വറിൽ തന്നെ നിരവധി ഹിന്ദു ക്ഷേത്രങ്ങൾ പുതുതായി ഉണ്ടായി എന്നാണ്. ആ ക്ഷേത്രങ്ങൾ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ആര്യസമാജവുമായിട്ട് വാജ്പേയിക്ക് ഉണ്ടായ ബന്ധങ്ങൾ, ബാല്യത്തിലും കൗമാരത്തിലും ഉണ്ടായ, പ്രത്യേകിച്ച് കൗമാരത്തിൽ ഉണ്ടായ ബന്ധങ്ങളാണ് സത്യത്തിൽ വാജ്പേയിയുടെ രാഷ്ട്രീയ നിലപാടുകളെ രൂപപ്പെടുത്തിയെടുത്തത്. അതുകൊണ്ടാണ് ഈ ആര്യസമാജിൻ്റെ ഒരു നറേറ്റീവായിരുന്നു സത്യത്തിൽ ഈ ബ്രിട്ടീഷ് ഇന്ത്യയുടെ നറേറ്റീവ് തന്നെ, ബ്രിട്ടീഷ് ഇന്ത്യ ചരിത്രത്തിൻ്റെ നറേറ്റീവ് തന്നെ അവർ സ്വീകരിക്കുകയായിരുന്നു. ഈ ഇന്ത്യയെ മുസ്ലിം ഹിന്ദു കാലഘട്ടമെന്നും മുസ്ലിം കാലഘട്ടമെന്നും ഒക്കെ മതത്തിൻ്റെ പേരിൽ പിരിക്കുന്ന, ചരിത്രപരമായി പിരിക്കുന്ന ആ നറേറ്റീവ് സ്വീകരിച്ച് ആര്യസമാജത്തിൻ്റെ ഇന്ത്യ ചരിത്ര വീക്ഷണം ഉൾക്കൊള്ളുന്ന ഒരു യുവാവായിട്ടാണ് രാഷ്ട്രീയ വാജ്പേയി, രാഷ്ട്രീയ അടൽ ബിഹാരി വാജ്പേയി വളർന്നു വരുന്നത് എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടാണ് ഈ കവിതയും. എന്നാൽ അതേസമയത്ത് ആ താജ്മഹൽ ഉണ്ടായ സമയത്തെ ആഗ്രയുടെ ചരിത്രപരമായ സാഹചര്യങ്ങളും ഈ പുസ്തകത്തിൽ വിശദീകരിക്കപ്പെടുന്നത്. വാജ്പേയിയുടെ ജീവിതത്തിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് ഈ രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിൻ്റെ തുടക്കത്തിനെക്കുറിച്ച് ചെറുതായി ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. അത് ഞാൻ ഒന്ന് പറയാം. എന്തായിരുന്നു കോൺഗ്രസ്സിലുണ്ടായിരുന്ന സാഹചര്യം, എന്തായിരുന്നു ബാലഗംഗാധര തിലകൻ്റെ മരണശേഷം കോൺഗ്രസ്സിൽ എങ്ങനെയായിരുന്നു ഈ കൺസർവേറ്റീവായിട്ടുള്ള, യാഥാസ്ഥിതികരായിട്ടുള്ള കോൺഗ്രസ്സിലുള്ള ഹിന്ദുക്കൾ ഉണ്ടായ രാഷ്ട്രീയ മാറ്റം എന്തായിരുന്നു. അതുപോലെ തന്നെ ബി എസ് മൂഞ്ചെ എന്ന് പറയുന്ന ഹിന്ദു മഹാസഭയുടെ നേതാവും ആർ എസ് എസിൻ്റെ ഫൗണ്ടേഴ്സിൽ, സ്ഥാപകരിൽ ഒരാളുമായിട്ടുള്ള ബി എസ് മൂഞ്ചെയും ബി എസ് ഹെഡ്ഗവാറുമൊക്കെ ഈ രാഷ്ട്രീയ സ്വയം സേവക സംഘം ഉണ്ടാക്കുന്നതിന് വേണ്ടി മുൻകൈയെടുക്കുന്ന ആ രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ഇന്ത്യയിലെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലാണ്. അതായത് പൊതുവേ നാം പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 1975 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജനതാ പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായിട്ട് പുതിയ മന്ത്രിസഭ ഉണ്ടായതിനു ശേഷം എന്തോ തരത്തിലുള്ള ഒരു സാധൂകരണം ഹിന്ദു തീവ്ര വലതു ഹിന്ദു രാഷ്ട്രീയത്തിന് ഇന്ത്യയിൽ കൊടുത്തെന്നും അതിന് സോഷ്യലിസ്റ്റുകളും അന്ന് ജനതാ പാർട്ടിയുടെ കൂടെ നിന്ന ആളുകൾക്കുമെല്ലാം അതിൽ പങ്കുണ്ടെന്നും അവരാണ് രാഷ്ട്രീയമായി ഭാരതീയ ജനതാ പാർട്ടിയെയോ അല്ലെങ്കിൽ ഇന്ത്യയിലെ വലതുപക്ഷ ഹിന്ദു തീവ്രവാദത്തിനെയും സാധൂകരിച്ചതെന്നും, അല്ലെങ്കിൽ ഒരു ന്യായീകരണം കൊടുത്തതെന്നും എന്ന് പറയുന്ന ഒരു വാദമുണ്ട്. ഈ വാദം പൂർണ്ണമായും തെറ്റാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഈ പുസ്തകത്തിൻ്റെ രചന. അങ്ങനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളത്, അതായത് അക്കാലത്തെ ഇന്ത്യയിലെ സോഷ്യലിസ്റ്റുകളെയോ അല്ലെങ്കിൽ അക്കാലത്ത് അടിയന്തരാവസ്ഥയ്ക്കെതിരെ നിന്ന കമ്മ്യൂണിസ്റ്റുകളെയോ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് 1920
1945 മുതൽ പതുക്കെ പതുക്കെ ആസൂത്രിതമായി എങ്ങനെയാണ് ഇന്ത്യയിലെ തീവ്ര ഹിന്ദു വലതുപക്ഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പിടിമുറുക്കിയത് എന്നുള്ളതാണ്. അതിന് ഉണ്ടായ ഒരു രാഷ്ട്രീയ അനുകൂല സാഹചര്യം മാത്രമായിരുന്നു അടിയന്തരാവസ്ഥയും. അതായത് ഇന്ത്യയിൽ തീവ്ര വലതുപക്ഷ ഹിന്ദു വലതുപക്ഷത്തിന് കാലുറപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുവാൻ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ഒരുപക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെ ആയിരിക്കും എന്നുള്ള ഒരു മട്ടിലൂടി ചരിത്ര വായന നടത്തുന്ന ഒരു പുസ്തകമാണിത്. കടയം കാരണം ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുണ്ടായ അടിയന്തരാവസ്ഥ അതിന് വലിയ ഒരു പങ്ക് വഹിക്കുകയും ചെയ്തു. പക്ഷേ അതിന് മുൻപ് ഗ്രാജ്വലി ഹിന്ദു മഹാസഭയുടെയോ അല്ലെങ്കിൽ ഭാരതീയ ജനസംഘത്തിൻ്റെയോ പാർലമെൻറ്റിലെ അംഗസംഖ്യ കൂടി വരുന്നുണ്ടായിരുന്നു. അവർ ആസൂത്രിതമായ കേഡർ സ്വഭാവമുള്ളൊരു രാഷ്ട്രീയ പാർട്ടിയായി ശക്തിയായിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഈ പുസ്തകത്തിൻ്റെ വാജ്പേയിയുടെ ജീവിതവും ഇന്ത്യയിലെ തീവ്ര വലതുപക്ഷത്തിൻ്റെ ഉദയം 1924 മുതൽ 1977 വരെ എന്ന പുസ്തകത്തിൻ്റെ ബാക്കി വിശദാംശങ്ങൾ ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ സംസാരിക്കാം. വാജ്പേയി എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ പ്രത്യയശാസ്ത്രപരമായ ദൃഢതയെക്കുറിച്ചും എങ്ങനെയാണ് ഇന്ത്യയിലെ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിനെ ശക്തിപ്പെടുത്തുന്നതിൽ അടൽ ബിഹാരി വാജ്പേയി പൊതുവെ കവിയും കാൽപ്പനികനും ഒരുപക്ഷെ മൃദു ഹിന്ദു ആണ് എന്നുള്ള ഇമേജൊക്കെ ഉണ്ടാക്കുന്ന അടൽ ബിഹാരി വാജ്പേയി എങ്ങനെയായിരുന്നു ഇന്ത്യയിലെ തീവ്ര ഹിന്ദു വലതുപക്ഷത്തിൻ്റെ ഉദയത്തിന് വലിയ സംഭാവനകൾ നൽകിയത് എന്നാണ് ഈ പുസ്തകം പറയുന്നത്. ഈ പുസ്തകത്തിൽ വളരെ കൗതുകകരമായ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകാം. ഇടക്കാലത്ത് അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റുകാരുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ഗ്വാളിയറിൽ ആഗ്രയ്ക്കടുത്തുള്ള ബത്തേശ്വറിൽ ജനിച്ചതിന് ശേഷം കുറച്ച് നാളും ഗ്വാളിയറിലുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് നാൾ കാൺപൂർ കേന്ദ്രീകരിച്ച് വാജ്പേയി ജീവിച്ചിരുന്നു. ആ സമയത്ത് കാൺപൂരിനെ കുറിച്ച് നമുക്കറിയാവുന്നതാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ മൂവ്മെൻസും പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷത്തിന് വലിയ വേരുകളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു നഗരമായിരുന്നു കാൺപൂർ. പലപ്പോഴും പാർലമെൻറ്റിൽ തന്നെ കാൺപൂരിൽ ഇടതുപക്ഷത്തിന് പ്രതിനിധികൾ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റുകാരുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഇടക്കാലത്ത് RSS-ൽ ഹിന്ദു മഹാസഭയിലും RSS-ലും തീവ്ര ഹിന്ദു സംഘടനകളിൽ അക്കാലത്ത് വാജ്പേയി ഇടതുപക്ഷക്കാരനാകുന്നുണ്ടോ എന്നുള്ളൊരു സംശയം പോലും ഉണ്ടായതായി ഈ പുസ്തകത്തിൽ അഭിഷേക് ചൗധരിയുടെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം അതിശക്തമായ തീവ്ര ഹിന്ദു നിലപാടുകളിലേക്ക് മാറുകയായിരുന്നു. വാജ്പേയിയെക്കുറിച്ച് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിലെ RSS-ൻ്റെ പ്രധാനപ്പെട്ട എല്ലാ പത്രങ്ങളിലും RSS-ൻ്റെ നേതൃത്വത്തിൽ ഇറങ്ങിയ 2-3 പത്രങ്ങളുടെ പത്രാധിപ സമിതിയിൽ ഉണ്ടായിരുന്നു. പാഞ്ചജന്യം അടക്കമുള്ള അതിന് മുമ്പുള്ള രാഷ്ട്രധർമ്മ എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിൽ, ചേതന എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിൻ്റെ എല്ലാം എഡിറ്റോറിയൽ പോളിസി തീരുമാനിക്കുന്ന വിധത്തിൽ ആദ്യം മുതൽ തന്നെ വളരെ ശക്തമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരുന്നതാണ്, എഡിറ്റോറിയൽ എഴുതിക്കൊണ്ടിരുന്നതാണ്. ഗാന്ധിവധത്തിൻ്റെ സമയത്തൊക്കെ 1948-ലൊക്കെ വളരെ RSS-ൻ്റെ മുഖപത്രത്തിൻ്റെ എഡിറ്റോറിയലുകൾ വരെ എഴുതുന്ന രീതിയിലേക്കുള്ള ഇൻഫ്ലുവൻസ് അടൽ ബിഹാരി വാജ്പേയി ഉണ്ടാക്കിയെടുത്തിരുന്നു എന്ന് ഈ പുസ്തകം പറയുന്നു. ഇനി മഹാത്മാഗാന്ധിയുടെ വധം, ആ വിഷയത്തിലേക്ക് ഞാൻ വരികയാണ്. വാജ്പേയി വളരെ സജീവമായിട്ട് RSS-ൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണത്. 1924 ജനിച്ച വാജ്പേയിക്ക് 24 വയസ്സുണ്ട് ഗാന്ധി വധിക്കപ്പെടുമ്പോൾ. RSS-ൻ്റെ പ്രസിദ്ധീകരണങ്ങളിലും പാഞ്ചജന്യയിലും ഒക്കെ ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന കാലമാണ് അന്ന് വാജ്പേയി. ഗാന്ധിയുടെ വധത്തിൽ, ഗാന്ധി വധിക്കപ്പെടുമ്പോൾ എന്തായിരുന്നു വാജ്പേയിയുടെ നിലപാട്, അതിനെക്കുറിച്ച് അഭിഷേക് ചൗധരി ഈ പുസ്തകത്തിൽ ചില നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, 77 വയസ്സായിരുന്ന വൃദ്ധനായ മഹാത്മാവിൻ്റെ നെഞ്ചിലേക്ക് വെടിയുണ്ട കയറുന്നതിൽ സന്തോഷിച്ചിരുന്ന ആളൊന്നുമായിരിക്കില്ല അടൽ ബിഹാരി വാജ്പേയി. തീർച്ചയായും ഗാന്ധിജി കൊല്ലപ്പെട്ട ദിവസം മറ്റ് RSS-കാരോ ഹിന്ദു മഹാസഭക്കാരോ നടത്തിയതുപോലെ വാജ്പേയി മധുര പലഹാര വിതരണമൊന്നും നടത്തിയിരിക്കാൻ സാധ്യതയില്ല. ഇത്രയും പറഞ്ഞതിന് ശേഷം ഈ ഗ്രന്ഥകർത്താവ് പറയുന്ന കാര്യമെന്താണെന്ന് വെച്ചാൽ, പക്ഷേ
മഹാത്മാഗാന്ധിയുടെ കൊലപാതകം, മഹാത്മാഗാന്ധിയുടെ മരണം മനുഷ്യരാശിക്ക് ഒരു തീരാ നഷ്ടമുണ്ടാക്കി എന്നൊന്നും വാജ്പേയി വിശ്വസിച്ചിരുന്നില്ല എന്നെഴുതിയിട്ടുണ്ട്. അതായത് ആ കാലങ്ങളിൽ വാജ്പേയി എഴുതിയിരുന്ന കുറിപ്പുകളും രാഷ്ട്രീയ ലേഖനങ്ങളുടെയും സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യാ വിഭജനത്തിൻ്റെ പ്രധാന കാരണം ഗാന്ധിജി ആണ് എന്നും ഇന്ത്യയിലെ ഹിന്ദുക്കൾ അനുഭവിക്കുന്ന എല്ലാ അവഗണനകൾക്കും അതായത് ഹിന്ദുക്കൾ അനുഭവിക്കുന്നു എന്ന് വാജ്പേയി വിശ്വസിച്ചിരുന്ന എല്ലാ അവഗണനകൾക്കും പ്രധാനപ്പെട്ട കാരണം ഗാന്ധിജി ആയിരുന്നു എന്നും അക്കാലത്ത് ആ കാലങ്ങളിൽ തന്നെ ഗാന്ധിജി വധിക്കപ്പെടുന്നതിന് തൊട്ട് മുമ്പുള്ള കാലങ്ങളിൽ തന്നെ വാജ്പേയി എഴുതിക്കൊണ്ടിരുന്ന കുറിപ്പുകളിൽ ഉണ്ടായിരുന്നു എന്നാണ് വാജ്പേയിയുടെ പുതുതായി ഇറങ്ങിയ ഈ ജീവചരിത്രത്തിൽ പറയുന്നത്. അക്കാലത്ത് ഈ 1948 ജനുവരി 30 ഗാന്ധി കൊല്ലപ്പെടുന്നു. അതിന് തൊട്ട് മുൻപ് 2 മുൻപ് ഓർഗനൈസറിൽ വന്ന RSS പ്രസിദ്ധീകരണമായ ഓർഗനൈസറിൽ വന്ന ഒരു കാർട്ടൂൺ ഈ പുസ്തകത്തിൽ പ്രസിദ്ധീകരിക്കുന്നത് ഗാന്ധിയുടെ ഫാസ്റ്റ് ഗാന്ധിയുടെ അവസാനത്തെ നിരാഹാര സത്യാഗ്രഹത്തിനെ കളിയാക്കി RSS മുഖപത്രത്തിൽ വന്ന ഒരു കാർട്ടൂൺ. ആ കാർട്ടൂൺ ഇപ്പോഴീ പരിപാടിയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ കാർട്ടൂണിൽ കാണിക്കുന്നുണ്ട് എന്തായിരുന്നു ഗാന്ധിജിയുടെ അവസാനത്തെ ഫാസ്റ്റിനെ കുറിച്ച്, നിരാഹാര സത്യാഗ്രഹത്തിനെ കുറിച്ച് സംഘപരിവാറിൻ്റെ നിലപാട്. ഇനി വാജ്പേയി സർദാർ പട്ടേലിനെയും പണ്ഡിറ്റ് നെഹ്റുവിനെയും ഒക്കെ എങ്ങനെയാണ് കണ്ടിരുന്നത്, സ്വാതന്ത്ര്യാനന്തര കാലത്തിൽ എങ്ങനെയായിരുന്നു പട്ടേൽ നെഹ്റു കോൺഫ്ലിക്റ്റുകളും അതിൽ RSS അവരുടെ നിലപാടുകളും, അതൊക്കെയാണ് ഈ പുസ്തകത്തിൽ വരുന്നത്. അത് ഒരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് സംസാരിക്കാം. വാജ്പേയി ദി അസെൻഡ് ഓഫ് ദ ഹിന്ദു റൈറ്റ് 1924-1977 അഭിഷേക് ചൗധരി എഴുതിയ പുതിയ പുസ്തകത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വാജ്പേയി രാഷ്ട്രീയത്തിൽ സജീവമായതിനു ശേഷം പണ്ഡിറ്റ് നെഹ്റുവുമായിട്ടുള്ള വാജ്പേയിയുടെ ബന്ധത്തിനെക്കുറിച്ച് പറയുന്നു. വാജ്പേയി നെഹ്റുവിനെ വളരെ കർശനമായി വിമർശിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു. അപകടകാരിയാണ് ഈ ചെറുപ്പക്കാരൻ എന്ന് നെഹ്റു വാജ്പേയിയെക്കുറിച്ച്, വാജ്പേയി ആദ്യമായി MP ആയിട്ട് പ്രധാനമന്ത്രി, നെഹ്റു പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് വാജ്പേയി ഭാരതീയ ജനസംഘത്തിനെ പ്രതിനിധീകരിച്ച് പാർലമെൻറ്റിൽ വന്ന സമയത്ത് ഒരു ന്യൂയിസൻസ് ആണെന്നും ഒരു ശല്യക്കാരനാണെന്നും ഒരു സമയത്തും വേറെ സമയത്ത് ഒരു അപകടകാരിയായ ഒരു ചെറുപ്പക്കാരനാണെന്നും പണ്ഡിറ്റ് നെഹ്റു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പണ്ഡിറ്റ് നെഹ്റുവിനെ കുറിച്ച് പുസ്തകത്തിൽ പറയുന്നത് വാജ്പേയി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം വാജ്പേയി അതി മനോഹരമായ ഹിന്ദിയിൽ സംസാരിച്ചിരുന്ന ആളായിരുന്നു എന്നുള്ളത്. വാജ്പേയി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പണ്ഡിറ്റ് നെഹ്റു വളരെ ശ്രദ്ധിച്ച് കേൾക്കുമായിരുന്നു എന്നുള്ളതുമാണ്. ഇനി തിരിച്ചു പറഞ്ഞാൽ വാജ്പേയി പണ്ഡിറ്റ് നെഹ്റുവിനെ അതികർശനമായി വിമർശിക്കുമായിരുന്നു പല രാഷ്ട്രീയ കാര്യങ്ങളിലും. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കാര്യത്തിലായിക്കോട്ടെ, ഇന്ത്യയുടെ സാമ്പത്തിക നയത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, അദ്ദേഹം റഷ്യയുടെ ചിറക്കിന് കീഴിൽ ഇന്ത്യയെ നിർത്തുകയാണ് നെഹ്റു ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഉള്ള ഇന്ത്യയുടെ വിദേശ നയത്തിനെ വിമർശിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, എല്ലാം നെഹ്റുവിനെ വിമർശിക്കുമെങ്കിലും നെഹ്റുവിനെ വലിയൊരു ഡെമോക്രാറ്റായിട്ട്, വലിയൊരു ജനാധിപത്യവാദിയായിട്ട് പലപ്പോഴും വാജ്പേയി വിശ്വസിച്ചിരുന്നു എന്നും വാജ്പേയി പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട് എന്നും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇനി സർദാർ പട്ടേലിലേക്ക് വന്നാൽ സർദാർ പട്ടേൽ നെഹ്റു അഭിപ്രായ വ്യത്യാസം ഇന്ത്യയിലെ ഹിന്ദു വലതുപക്ഷത്തിൻ്റെ ഉദയവുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേക നിരീക്ഷണങ്ങൾ ഈ പുസ്തകത്തിൽ വരുന്നുണ്ട്. നമുക്കറിയാം ഗാന്ധിജിയുടെ വധത്തിന് ശേഷം ഇന്ത്യയിൽ RSS നിരോധിക്കപ്പെട്ടു എന്ന്. പക്ഷേ അതിനുശേഷം അതിനു മുൻപ് തന്നെ, അതായത് ഇന്ത്യയുടെ ഇൻ്റലിജൻസ് മേധാവിയായിരുന്ന, ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഇൻ്റലിജൻസ് മേധാവിയായിരുന്ന ബ്രിട്ടീഷ് സായുധ സ്മിത്ത് അധികാരത്തിൽ നിന്നും മാറുന്ന സമയത്ത്, പുതിയ ആഭ്യന്തരമന്ത്രിയായിട്ട് സർദാർ പട്ടേൽ വരുന്ന സമയത്ത് സർദാർ പട്ടേലിനോട് സ്മിത്ത് പറയുന്നുണ്ട് RSS നിരോധിക്കണം എന്ന്. RSS നിരോധിക്കപ്പെടേണ്ട സംഘടനയാണെന്ന് പറഞ്ഞിട്ടാണ് ഈ ബ്രിട്ടീഷുകാരൻ പോകുന്നത്. പക്ഷേ പട്ടേൽ അന്ന് അതിന് ചെവി കൊടുത്തില്ല എന്നുള്ളതും RSS നാം കൂടെ കൊണ്ടുപോകേണ്ടതാണ് എന്നർത്ഥത്തിൽ പട്ടേൽ സംസാരിച്ചിരുന്നു എന്നും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതുമാത്രമല്ല, പല കാര്യങ്ങളിലും സർദാർ പട്ടേലും, പട്ടേലിൻ്റെ മരണത്തിന് ശേഷം, സർദാർ പട്ടേൽ വളരെ നേരത്തെ മരിച്ചു എന്ന് നമുക്കറിയാം. സർദാർ പട്ടേലിൻ്റെ മരണത്തിന് ശേഷം രാജഗോപാലാചാരി രാജാജി പുതിയ പാർട്ടി ഉണ്ടാക്കിയതിന് ശേഷം പണ്ഡിറ്റ് നെഹ്റു
കോൺഗ്രസ് നേതൃത്വത്തിലും ഗവൺമെൻറ്റിലുമെല്ലാം ഏകാകിയായ ഒരാളായി മാറി എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. എന്നാൽ സർദാർ പട്ടേലിൻ്റെ മരണത്തിന് ശേഷം കോൺഗ്രസ്സിലുണ്ടായ പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചാൽ, കോൺഗ്രസ്സിൽ മതേതര രാഷ്ട്രീയം, മതനിരപേക്ഷ രാഷ്ട്രീയം കോൺഗ്രസ് ശക്തമായ നിലപാടുകൾ എടുക്കാൻ തുടങ്ങുകയും സർദാർ പട്ടേലിൻ്റെ കൂടെ നിന്നിരുന്ന യാഥാസ്ഥിതിക ഹിന്ദുപക്ഷം, കോൺഗ്രസ്സിലെ ഹിന്ദുപക്ഷം ഹിന്ദു മഹാസഭയിലേക്കോ, അല്ലെങ്കിൽ ആ കാലമായപ്പോഴത്തേക്ക് ഹിന്ദു മഹാസഭ ഏതാണ്ട് പ്രക്ഷീണമായി കഴിഞ്ഞിരുന്നു, രാഷ്ട്രീയ സ്വയം സേവക സംഘിലേക്ക് മാറുന്നതായി ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇനി അടിയന്തരാവസ്ഥയിലേക്ക് വരികയാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുണ്ടായ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണ് ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ ക്രാന്തി, ടോട്ടൽ റെവല്യൂഷൻ ബീഹാറിൽ ജയപ്രകാശ് നാരായണൻ അനൗൺസ് ചെയ്യുന്നതിനും അതിനുശേഷം മിസസ് ഗാന്ധിക്കെതിരെ വന്ന കോടതി വിധിയും അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ച ഭാഗങ്ങളുമെല്ലാം, വാജ്പേയി ആ സമയങ്ങളിലെല്ലാം എടുത്തിരുന്ന നിലപാടുകളും എല്ലാം ഈ പുസ്തകം വളരെ വിശദമായി സംസാരിക്കുന്നുണ്ട്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ദിവസം രാവിലെ ഇവർ വാജ്പേയിയും അദ്വാനിയും ബാംഗ്ലൂരിലായിരുന്നു. അന്ന് പെട്ടെന്ന് അവിടുത്തെ MLA ഹോസ്റ്റലിലുണ്ടായിരുന്ന വാജ്പേയിയുടെ മുറിയിലേക്ക് അദ്വാനി ഓടിച്ചെന്ന് കയറുകയും പറയുകയാണ് ജയപ്രകാശ് നാരായണനെയും രാജ്നാരായണനെയും ഒക്കെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, ഏത് നിമിഷം വേണമെങ്കിലും നമ്മെ അറസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ അദ്വാനിയുടെ കൂടെ മധു ദന്തവതിയും, സോഷ്യലിസ്റ്റ് നേതാവായ മധു ദന്തവതിയും ഉണ്ടായിരുന്നു. അങ്ങനെ ബാംഗ്ലൂരിൽ വെച്ചാണ് വാജ്പേയി അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ബാംഗ്ലൂരിൽ ജയിലിൽ കിടക്കുമ്പോൾ ഇദ്ദേഹം ഈ പാചകത്തിൽ വലിയ താല്പര്യമുള്ളയാളായിരുന്നു വാജ്പേയി. അതുകൊണ്ട് പാചകത്തിൻ്റെ സൂപ്പർവിഷൻ ജയിലിൽ ഏറ്റെടുക്കുകയും പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന, ജയിലിൽ പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതിൽ വാജ്പേയി കുതുകിയായതിനെക്കുറിച്ചുമൊക്കെ ഈ പുസ്തകം പറയുന്നുണ്ട്. ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ നടന്ന ആ വലിയ രാഷ്ട്രീയ പ്രക്ഷോഭത്തിനെ, അടിയന്തരാവസ്ഥയ്ക്കെതിരെ നടന്ന വലിയ രാഷ്ട്രീയ പ്രക്ഷോഭത്തിനെ റിയാക്ഷനറി റെവല്യൂഷൻ, പ്രതിലോമകരമായ ഒരു വിപ്ലവം എന്നാണ് ഈ പുസ്തകത്തിലെ അധ്യായത്തിന് പേരിട്ടിരിക്കുന്നത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അമ്പേ പരാജയപ്പെടുന്നതും, ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും എല്ലാം പരാജയപ്പെടുന്നതും, അങ്ങനെ മൊറാർജി ദേശായിയാണോ ജഗജീവൻ റാമാണോ പ്രധാനമന്ത്രിയാകേണ്ടത് എന്നുള്ളൊരു തർക്കമുണ്ടാകുന്നതും, വാജ്പേയിയൊക്കെ ആദ്യം ജഗജീവൻ റാമിൻ്റെ കൂടെ നിൽക്കുകയായിരുന്നു, പക്ഷേ ഒരു കോംപ്രമൈസ്, ഒരു എല്ലാവർക്കും സമ്മതനായ സ്ഥാനാർത്ഥിയായി മൊറാർജി ദേശായി മാറുന്നതും, അത്തരം രാഷ്ട്രീയ ചരിത്രങ്ങളൊക്കെയുണ്ട്. ഈ പുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗത്തെ, ആകെ വാജ്പേയിയുടെ വ്യക്തിപരമായ ജീവിതത്തിനെ കുറിച്ച് പരാമർശിക്കുന്ന ഒരൊറ്റ ചാപ്റ്ററേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. അത് ദ ഹസ്ബൻഡ് ആൻഡ് ദ ലവർ എന്ന് പറയുന്നതാണ്. അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, നേരത്തെ തന്നെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം ഏകാന്തനായി പോയ വാജ്പേയിയെക്കുറിച്ച് പറയുന്നുണ്ട്, വാജ്പേയി വാസ് ഇമോഷണലി എ ലോൺലി ഡെസൊലേറ്റ് മാൻ ചൈൽഡ് എന്ന് ഇദ്ദേഹം ഇതിൻ്റെ അകത്ത് എഴുതുന്നത്. അങ്ങനെ ആ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന രാജ്കുമാരി കൗൾ എന്ന സ്ത്രീയെക്കുറിച്ച് നമുക്കറിയാം, സ്വയം സേവകനായിരുന്ന, അവിവാഹിതനായിരുന്ന, ഒരിക്കലും വിവാഹം ചെയ്യാതിരുന്ന RSS സ്വയം സേവകനായിരുന്ന വാജ്പേയിയുടെ ജീവിതത്തിലേക്ക് ഒരു സ്ത്രീ കടന്നു വന്നിരുന്ന ഒരു ആ അധ്യായം വളരെ ടച്ചിങ് ആയിട്ട് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അവർ വിവാഹിതയായിരുന്നു, അവർക്ക് ആ വിവാഹത്തിൽ അവർക്ക് നേരത്തെ കുട്ടിയുണ്ടായിരുന്നു. വാജ്പേയിയുമായിട്ടുള്ള ബന്ധത്തിന് ശേഷവും അവർ രാജ്കുമാരി കൗൾ, മിസ്റ്റർ കൗളുമായിട്ടുള്ള ബന്ധം തുടരുകയായിരുന്നു. പക്ഷേ ഈ പുസ്തകത്തിൽ പറയുന്നത് രാജ്കുമാരിയുടെ രണ്ടാമത്തെ പെൺകുട്ടിക്ക് വാജ്പേയിയുടെ ഛായയാണ് എന്നാണ്. വളരെ പതുക്കെ പതുക്കെ എങ്ങനെയാണ് ഈ വിദേശ നയവും സാമ്പത്തിക നയവും ഒക്കെ ഉണ്ടായി വന്നതെന്നും, അതിലൊക്കെ വാജ്പേയി എന്ത് റോളാണ് നിർവഹിച്ചതെന്നും ഈ പുസ്തകം പറയുന്നുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്ര വിദ്യാർത്ഥികളും പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ചരിത്ര വിദ്യാർത്ഥികളും വായിച്ചിരിക്കേണ്ട ഈ പുസ്തകത്തിൻ്റെ അവലോകനം ഇവിടെ സമാപിക്കുകയാണ്. 21-ാം നൂറ്റാണ്ടിൻ്റെ ഈ ലക്കം ഇവിടെ സമാപിക്കുകയാണ്.